ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ബീഫ് കറിയാണ് കേട്ടോ. നിങ്ങൾ ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നത്, വെന്ത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വൈകുന്നേരം നമ്മളെ നാട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കാൻ പോവാണ്, ബദരിങ്ങളാടിൻ്റെ ഭാഗമായിട്ട്. 270 കിലോ ഇറച്ചിയാണ്, 270 കിലോ, 270 കിലോ ഇറച്ചി. അത് എല്ലാ വീട്ടിലേക്ക് നമ്മൾ പാക്കറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ആരിങ്ങോട്ട് വരുത്തിക്കില്ല, ഇവിടെ നിങ്ങോട്ട് 500, 500, 600 വീട്ടിലേക്ക് നമ്മൾ പാക്കറ്റ് ചെയ്ത് നമ്മൾ എത്തിച്ചു കൊടുക്കും. ആ കൊറോണ മുമ്പ് തുടങ്ങിയ സംഭവം. പിന്നെ ആ ലെവലിലേ നമ്മളെ മൂലൂരായാലും അവിടുന്ന് 600, 500 പാക്കറ്റ് ചെയ്താൽ ഒരു ഫാമിലിക്ക് നമ്മൾ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും. 50 കിലോ ഒന്ന് നോമ്പ് ഇറക്കാതെ ആടാണ് മസാല പുരട്ടെ. ഇതിലേക്ക് പറിച്ചിപ്പം വരും, 105 കിലോ വന്നിട്ടുള്ളൂ. രണ്ട് കൈ പിടിക്കടാ. കുഴക്കാതെ എത്ര കിലോ ഉണ്ട്? കുഴക്ക 125. മതി 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 മതി. ഇത് നമ്മൾ ആടിസ്റ്റിലേക്കുള്ള ഉരുളക്കിഴങ്ങ് കണ്ട അവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ റെഡിയാക്കാനൊക്കെ നമ്മളെ നാട്ടുകാരനാണ് നമ്മളെ കുഞ്ഞോക്കാൻ്റെ കൂടെ കൂടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. നോമ്പൊക്കെ നോറ്റിട്ടോ, എല്ലാവരും നല്ല ഹാർഡ് വർക്കിലാണ് കേട്ടോ. ഇത് കറി ഉണ്ടാക്കുന്നതാണെന്നാണ് ഏറ്റവും കൂടുതൽ പണിയുള്ളത് എന്നാണ് പറയുന്നത് കുഞ്ഞോക്കാക്കൊക്കെ. ബദരിങ്ങളാണ്ടിന് നമ്മളെ നാട്ടിൽ കോഴിക്കോട് ഭാഗത്തൊക്കെ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ഭാഗത്തും ഇങ്ങനെ തന്നെയാണ്. കറി വെച്ചിട്ട് അത് എന്താ പറയുക, നോമ്പ് തുറക്കാനാകുമ്പോഴേക്കും ആ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കുക, അല്ലെങ്കിൽ അധികം സ്ഥലത്ത് വന്ന് വാങ്ങുക ചെയ്യുക. നമ്മളിവിടെ കൊറോണൻ്റെ ശേഷം ഇങ്ങനെ എന്താ പറയുക വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം 600 സംതിങ് വീട്ടുകാരുണ്ട് നമ്മളെ പള്ളീൻ്റെ ചുറ്റുഭാഗത്തായിട്ട്. അപ്പോൾ അവരെ വീട്ടിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരു 3 മണിയാകുമ്പോഴേക്ക് തന്നെ നമ്മളെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങും കേട്ടോ. 3 ചെമ്പിൽ 200 സംതിങ് കിലോ ഇറച്ചിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. 2.5 ക്വിൻ്റലിൻ്റെ മേലെ ഉണ്ട്. പോരാത്തത് നോമ്പ് തുറക്കാനായിട്ട് എന്താ പറയുക ആട് ഇഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ആഘോഷത്തിലാണ് ഇവിടെ എന്താ പറയുക ബദരിങ്ങളാണ്ട് നല്ല രീതിക്ക് തന്നെ നമ്മളെ നാട്ടിൽ കഴിക്കുന്നുണ്ട്. നിങ്ങളെ നാട്ടിലൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. ചില മലപ്പുറം ഭാഗത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് രാവിലെ ഇറച്ചി പോത്തിനെ അറുത്തിട്ട് ആ ഇറച്ചി മല്ലിപ്പൊടി അയച്ചു കൊടുക്കുന്ന പരിപാടി ഉണ്ട്. മല്ലിപ്പൊടി കഴിച്ചു നമ്മളെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ്, ഇത്ര മണ്ണ ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനല്, ഫൈനലായില്ലേ കഴിഞ്ഞില്ലേ, രണ്ട് മണിക്കൂറാണ് ഇങ്ങനെ ഈ ചൂടിലില്ലേ. ഇങ്ങനെ കണ്ടോ പാക്കറ്റാക്കിയിട്ട് അത് ഓരോ വീട്ടിലോട്ട് എത്തിച്ചു കൊടുക്കാനുണ്ട് ചെയ്യുക. അപ്പോൾ വീട്ടിലാളില്ലാത്ത ആൾക്കാർക്കും എന്താ പറയുക ഇവിടെ വരാൻ കഴിയാത്ത ആൾക്കാർക്കൊക്കെ അതൊരു ഉപകാരമാണ്. അപ്പോൾ കൊറോണയുടെ ശേഷമാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് തുടങ്ങി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോമ്പുത്തറ ഉണ്ട്. അപ്പോൾ നോമ്പുത്തറയും കഴിഞ്ഞിട്ട് ഇന്നും എല്ലാവരും വീട്ടിലോട്ട് പോകുള്ളൂ. ഇവിടുത്തെ നാട്ടുകാരും നമ്മളെ കുട്ടികൾ എല്ലാവരും എന്താ പറയുക നോമ്പ് തുറന്ന് റാത്തായിട്ട് ഇനി വീട്ടിലേക്ക് പോകുള്ളൂ കേട്ടോ. അപ്പോൾ നോമ്പ് ബാങ്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്.